കേരളത്തിലെ പുതിയ കോൺഗ്രസ് നേതാക്കൾക്കും വേണ്ട ഇപ്പോൾ ഹൈക്കമാൻഡിനും വേണ്ട ഒടുവിൽ കോടതിക്കും വേണ്ട എന്ന നിലയായിരിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോകുമ്പോൾ എല്ലാം കൂടി കൈവിട്ടു പോകുന്ന ഒരവസ്ഥ പാർട്ടിയിലെ പുതിയ നേതൃത്വം കാലുമടക്കി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെയും ജനങ്ങൾക്കിടയിൽ ഒരു ശ്രദ്ധ നേടിയെടുക്കാമെന്നുള്ള കൂടിയാണ് നിയമസഭാ കയ്യാങ്കളി കേസിൽ കക്ഷി ചേരുന്നതിനായി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ രമേശ് ചെന്നിത്തല സമീപിച്ചത് പക്ഷേ കേസ് കൈകാര്യം ചെയ്യുന്ന കോടതി പറഞ്ഞു രമേശ് ചെന്നിത്തലയും ഒപ്പം കക്ഷി ചേരാനായി അപേക്ഷ നൽകിയിരുന്ന അഭിഭാഷക പരിഷത്തും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കക്ഷിയും ചേരേണ്ടതില്ല എന്ന് നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് ഞാൻ സുപ്രീം കോടതിയിലൊക്കെ പോയി നിയമ പോരാട്ടം നടത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കക്ഷി ചേരാനുള്ള അവകാശമുണ്ട് എന്നാണ് ചെന്നിത്തല വാദിച്ചു നോക്കിയത് പക്ഷേ അതിന് അനുമതി നൽകാനാകില്ല എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് നിയമസഭാ കയ്യാങ്കളി കേസിനെ ഒരു രാഷ്ട്രീയ കേസ് എന്നുള്ള നിലയിൽ തന്നെയാണ് കോടതി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത് സാധാരണഗതിയിൽ നടക്കുന്ന രാഷ്ട്രീയ സമരമുറകളുടെ രീതിയിൽ ഈ കേസിനെയും കോടതി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അതിന് സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ കേസുകളിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ചെറിയ ശിക്ഷാനടപടികൾ ആയിരിക്കും പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള എന്തെങ്കിലും പിഴ ഈടാക്കലായിരിക്കും ആ നിലയിൽ അത് അവസാനിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നു കോടതിയാണ് നമുക്ക് പറയാനാകില്ല വിചാരണ വേളയിലായിരിക്കും അതിൻ്റെ സാഹചര്യം എന്തെന്ന് വെളിപ്പെടുക പക്ഷേ രമേശ് ചെന്നിത്തലയെയോ അഭിഭാഷക പരിഷത്തിനെയോ അതുമായി കക്ഷി ചേർക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാടുണ്ടാകുന്നത് സർക്കാരിനെയും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള നിയമസഭയിൽ അന്ന് കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചാണെങ്കിൽ ഈ തിരിച്ചടികൾക്കൊക്കെ ഇടയിൽ ഒരു ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഇനം എന്നുള്ള നിലയിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യവും കൂടി ഇല്ലാതായി പോകുന്നു അതേ ദിവസം തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് എ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുന്നില്ല എന്ന നിലപാടും ഉണ്ടാകുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പകരം പരിഗണിക്കുന്നത് അത്ര പ്രായാധിക്യം പറഞ്ഞ് ഉമ്മൻചാണ്ടിയെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ് അദ്ദേഹം പ്രവർത്തക സമിതിയിൽ മാത്രമായി തുടരും അപ്പോൾ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഹൈക്കമാൻഡിൻ്റെയും പ്രീതി നഷ്ടപ്പെടുന്നു എന്ന് വ്യക്തമാകുന്ന ദിനം തന്നെ ഒരു ജനകീയ ഇടപെടലിനുള്ള അവസരം ലഭിക്കുമായിരുന്ന ഇടത്തും രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയേക്കുന്നത് ആകെ മൊത്തം ടോട്ടൽ കുഴപ്പം തന്നെ ചെന്നിത്തലയ്ക്ക്